നല്ല ഒന്നാം തരം ചെറുത്, ഒരു കലർപ്പും ഇല്ലാത്ത കാട്ടുത, സൂപ്പർ. ലേശം മോക്കൂടെ തരാം. വാ. നല്ല മധുരമല്ലേ? നല്ലതാങ്കിൾ. എന്നാ പിന്നെ നമുക്കിത് ഷെയർ ചെയ്യാം. മോക്കൊരു തുള്ളി, അങ്കിളിന് അഞ്ചു തുള്ളി. ഞാനിങ്ങനെ ഇത് ആർക്ക് കൊടുക്കുന്നതല്ല, മോൾക്കായോണ്ട് മാത്രം. കുടിച്ചോ. എന്താ മോളെ? നീ അത് മുഴുവൻ കുടിച്ചോ. ഞാനും ഡ്രൈവർ അങ്കിളും കൂടെ കുറച്ച് കുടിച്ചു. ഡ്രൈവർ അങ്കിളാ അയ്യോ, അത് പോയിസൺ ആയിരുന്നു. എന്തോന്ന്? എന്താ പോയിസണോ? പോയിസൺ വിഷം. അതില് വിഷം ഉണ്ടായിരുന്നെന്ന് മുത്തൻ എങ്ങനെ അറിയാം? ഇത് കുടിച്ച് മുത്തശ്ശി മരിക്കാൻ തീരുമാനിച്ചത്. ഹോസ്പിറ്റലിലേക്ക് എടുക്കണേ. ഞാൻ ചത്ത, എന്റെ കുടുംബം, എന്റെ ഭാര്യ, എന്റെ മൂന്ന് മക്കൾ. എന്ത് ചെയ്യും കൃഷ്ണ? മണിക്കുട്ടിയെ കാറിലേക്ക് കേറ്റ. അപ്പൊ എന്നെ ആരെടുക്കും സാറേ? രമേശനെ ഞാൻ പിടിച്ച് കേറ്റാം. എഴുന്നേക്ക് രമേശ്. എനിക്ക് വല്ല ആവശ്യം ഉണ്ടായിരുന്ന ഇത് കുടിക്കാൻ. ഇത് ലോക്കറിയിച്ചി. എന്താ എന്ത് പറ്റി? മണിക്കുട്ടി രമേശങ്ങളും കൂടി പോയിസൺ കഴിച്ചു. പോയിസണോ? മുത്തശ്ശി കഴിക്കാൻ പോയപ്പോ ഭർത്തമാവ് വലിച്ചെറിഞ്ഞ പോയിസൺ ഇല്ലേ? മുത്തശ്ശി വിഷം കഴിക്കാൻ പോയപ്പോ നീരുധാന്യം കൂടി ഉണ്ടായിരുന്നു. സത്യാണോ നീരജ്? അത് ഇവർക്ക് എന്തെങ്കിലും സംഭവിച്ച പോലീസ് ആദ്യം അറസ്റ്റ് ചെയ്യുന്ന നിന്നെ ആയിരിക്കും. പ്രേരണാ കുറ്റം. അമ്മായിയെ വിഷം കഴിപ്പിക്കാൻ പ്രേരിപ്പിച്ച കുറ്റത്തിന്. എങ്കിൽ സത്യം പറ, ഇല്ലെങ്കിൽ ഞാൻ ഇപ്പൊ പോലീസിനെ വിളിക്കും. അതില് വിഷമല്ല, തേനായിരുന്നു. മുത്തിന്റെ സ്നേഹം പിടിച്ചു പറ്റാൻ വേണ്ടി ഭരത്തും അമ്മയും കൂടെ കളിച്ച നാടകത്തിന്റെ ഭാഗമാ ഈ വിഷം. ചത്തില്ലേ? അപ്പോ ഇത് വിഷമല്ലായിരുന്നല്ലേ? ഇങ്ങനെ ഇത് നല്ല ഒന്നാം തരം ചെറുതേന. നോക്കട്ടെ. കൊള്ളാലോ എന്റെ അമ്മ. എന്നാലും മുത്തശ്ശി പറ്റിക്കാൻ നോക്കിയത് എന്നെയാണല്ലോ. മുത്തിന്റെ അടുത്താ മുത്തശ്ശിയുടെ വേല.
കിട്ടുപോയി. ഈ അടുത്ത കാലത്തൊന്നും ഇത്രയോ ഒരു നാണക്കേട് എനിക്കുണ്ടായിട്ടില്ല. അമ്മയും മകനും ഭയങ്കര ഓവർ ആക്ടിങ് ആയിരുന്നു. പിന്നെ എങ്ങനെ ഇത്തരം പ്ലാനുകളൊക്കെ പൊളിയാതിരിക്കും? ഓവർ ആക്ട് ചെയ്തതേ അവനാ. എന്റെ മകൻ, നിന്റെ ഭർത്താവ് പരത്ത്, അവനെങ്ങോട്ട മുങ്ങി. യാതൊന്നും സംഭവിക്കാത്തതുപോലെതാ ആ മുറിക്കകത്ത് പോയിരുന്ന് ഗെയിം കളിക്കുന്നുണ്ട്. അവന്റെ ഒരു അഭിനയം ഉള്ളത് പറയാലോ. രണ്ടുപേരുടെ അഭിനയം പരമ ബോറായിരുന്നു. മകൻ പഴയ ശിവാജി ഗണേശനായിരുന്നെങ്കിൽ അമ്മ ജയലളിതയായിരുന്നു. അവരെ ഇമിറ്റേറ്റ് ചെയ്തിരുന്നെങ്കിലും മതിയായിരുന്നു. എത്ര ഗംഭീരമാവുമായിരുന്നു. ഇതിപ്പോ അവരെയും കൂടെ നാട്ടിച്ചില്ലേ. ഇവിടെ ഉള്ളവരുടെ മുഖത്തിനി എങ്ങനെ നോക്കും? വന്നല്ലോ ഇരുമ്പാണിയും തുരുമ്പാണിയും. എനിക്കിട്ട് വെക്കാൻ പുതിയ വേലകളുമായിട്ടാണോ വന്നിരിക്കുന്നത്? എന്താ മുത്തശ്ശി ആലോചിക്കുന്നേ? എന്താ, ക്ഷേമാന്വേഷണത്തിന് വന്നതാണോ മഹതികള്? ഞാൻ മുത്തശ്ശിയുടെ കൊച്ചുമോളല്ലേ. അതെ, അതിനെന്താ സംശയം? മുത്തശ്ശിക്ക് എന്തെങ്കിലും പറ്റിയ കൊച്ചുമോളെ എനിക്ക് വേദനിക്കില്ലേ? ഇവള് പഴയതുപോലെ തിരിച്ചു വന്നെന്ന് തോന്നുന്നു. എന്നോട് സ്നേഹത്തിലാണല്ലോ സംസാരിക്കുന്നത്. പണ്ടേ അവസരത്തിനൊത്ത് നിറം മാറുന്ന ഓന്തുകുഞ്ഞാണല്ലോ ഇവള്. കൂടെ നിൽക്കുന്നത് മറ്റൊരു മരയോന്തു. എന്താ മുത്തശ്ശി എന്നും പറയാത്തെ? മുത്തശ്ശിക്ക് എന്തെങ്കിലും പറ്റിയ ഈ മുത്തിന് വേദനിക്കില്ലേ? വേദനിക്കും മുത്തേ. എന്റെ കുഞ്ഞിപ്പോഴെങ്കിലും ഈ മുത്തശ്ശിയുടെ സ്നേഹം തിരിച്ചറിഞ്ഞല്ലോ. അതെ, അതുകൊണ്ട് ചോദിക്കാം. മുത്തശ്ശിക്ക് ഷുഗറും പ്രഷറും ഒക്കെ ഉള്ളതല്ലേ? ഇങ്ങനെ തേൻ കുടിക്കുന്നത് ശരിയാണോ? എന്താ പറഞ്ഞേ? ഷുഗർ ഉള്ളവര് തേൻ കുടിക്കുന്നത് അത്ര നല്ലതാണോന്ന്? ഓ, അത് ശരി. മലയണ്ണാനെ മരം കയറ്റം പഠിപ്പിക്കാൻ വന്നിരിക്കല്ലേ. എന്നെ ആക്കാൻ വന്നതാ അല്ലടി? അയ്യോ അല്ല മുത്തശ്ശി. മുത്തശ്ശി ഞാനൊന്ന് അഡ്വൈസ് ചെയ്യാൻ വന്നത്. ആ സംഗതി എനിക്കൊരബദ്ധം പറ്റിയതാ. ചാഴിശല്യം തീർക്കാൻ വാങ്ങിച്ചു വെച്ച കീടനാശിനി കഴിച്ച് ചാകാൻ തന്നെ തീരുമാനിച്ചതാ ഞാൻ. ആ ഭരത്തുണ്ടല്ലോ, യൂസ്ലെസ്. അവനെന്നെ ചതിച്ചു. വിഷം കുടിച്ച് ഞാൻ മരിച്ചു പോകുന്ന് പേടിച്ച് അവൻ വിഷത്തിന് പകരം നല്ല ഒന്നാം തരം ചെറുതേം കൊണ്ട് തന്നു. അല്ലാതെ ഡ്രാമയൊന്നും അല്ലായിരുന്നല്ലേ? ഡ്രാമയോ? ബെസ്റ്റ് ആക്ടർ സമുത്തശ്ശി. CBSE യൂത്ത് ഫെസ്റ്റിവൽ അവതരിപ്പിക്കാൻ ഒരു ഡ്രാമ പഠിപ്പിച്ചു തരുമോ ഞങ്ങൾക്ക്? ഇപ്പൊ വേണ്ട, പിന്നെ 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 മതി. മതിയടി ആക്ഷേപിച്ചത്. പൊന്നെ പൊന്നോരെ ചക്കരമുത്തെ പാൽപായസമേ എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവന്നതാ നിന്നെ ഞാൻ. മാക്രി മറുകണ്ഠം ചാടുന്നത് പോലെ ഇത്ര പെട്ടെന്ന് നീ മറുകണ്ഠം ചാടുമെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. ആ ഭരത്തിനും അവന്റെ ഭാര്യ നീരജയ്ക്കും ഉള്ള സ്നേഹം പോലും നിനക്കില്ലാതെ പോയല്ലോ. വാല് തന്ന കൈക്കിട്ട് തന്നെയാ നീ കൊത്തിയത്. മുത്തിന് മുത്തശ്ശിയോട് വലിയ സ്നേഹാ മുത്തശ്ശി. ആരാടി നിന്റെ മുത്തശ്ശി? ഞാൻ നിന്റെ മുത്തശ്ശി ഒന്നുമല്ല. മേലാൽ എന്നെ അങ്ങനെ വിളിച്ചേക്കരുത്. വഴിയെ പോകുന്ന വയ്യാവേരികളുടെ മുത്തശ്ശി അല്ല ഞാൻ. മനസ്സിലായോ? എന്റെ അടുത്ത് നിന്റെ കൊഞ്ചലും കൊണ്ടൊന്നും വന്നേക്കരുത്.
ഒടിമുടി വിറച്ചു നിക്കിയാ ഞാൻ. ഇവിടുത്തെ ഞാൻ പുറത്തേക്കറിയും. മുത്തശ്ശി ഇവിടെ തൊടില്ല. എന്താടി നീ പറഞ്ഞേ? മുത്തശ്ശി മണിക്കുട്ടിയെ പുറത്തേക്കറിയാൻ നോക്കണ്ടാന്ന്. മുത്തശ്ശി, എന്റെ മുത്തശ്ശിയോട് എനിക്ക് ഒത്തിരി സ്നേഹമുണ്ട്. അതുകൊണ്ട് ഇനി മുതൽ മുത്തശ്ശി ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ പറയാം. എല്ലാ വീടുകളിലെ നല്ല മുത്തശ്ശിമാർ ചെയ്യുന്നത് ഇതാ. രാമായണം ഇന്ന് തൊട്ട് ഇത് വായിച്ചിരിക്കണം. ഇത് വായിച്ച് പഠിച്ച നല്ല സ്വഭാവം കിട്ടുമെന്ന് മുത്തശ്ശി അല്ലേ എന്നോട് പറഞ്ഞത്? വാ മണിക്കുട്ടി. ഞാനൊരു ഉദാഹരണം പറഞ്ഞതാ. തീരുമാനിച്ച കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് നടത്തിയില്ലെങ്കിൽ അതിനൊരു ചൂടില്ലെന്നാ പറഞ്ഞത്. കഞ്ഞിക്കോ? കഞ്ഞിക്കല്ലടാ, കിഴങ്ങൻ. കിഴങ്ങ് അറിയണോ? ഓ, അമ്മ എന്താ ഉദ്ദേശിച്ചതെന്ന് ഭരത്തിനോടൊന്ന് വ്യക്തമായിട്ട് പറ. ഇല്ലെങ്കിൽ കഞ്ഞിയാണ് കിഴങ്ങാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ഭരത്തിന്റെ തലയിൽ ചില കാര്യങ്ങൾ കേറാൻ അല്പസമയം. നമുക്ക് ചില സംശയങ്ങളില്ലേ കൃഷ്ണയുടെ മണിക്കുട്ടിയുടെ കാര്യത്തില്? ഒക്കെ അവരും പറഞ്ഞപ്പോ സുഗന്യ എന്താ നമ്മളോട് പറഞ്ഞത്? വളരെ നിസ്സാരമായിട്ട് ഡി എൻ എ ടെസ്റ്റ് രഹസ്യമായിട്ട് നടത്തി തരാമെന്നല്ലേ? എന്റെ അമ്മ ഒരാളുടെ ഡി എൻ എ ടെസ്റ്റ് ഒക്കെ നടത്തണമെങ്കിൽ കോടതിയുടെ പെർമിഷൻ ഒക്കെ വേണം. ഇതൊക്കെ നിയമപരമായി നേരിട്ടാ ഒന്നും നടക്കില്ല. പിന്നെ ചതിയിലൂടെ നടക്കൂ. നമുക്കിപ്പോ സപ്പോർട്ട് സുഗന്യയുണ്ട്, അവള് നടത്തി തരും. പക്ഷെ അതിനാദ്യം വേണ്ടത് കൃഷ്ണയുടെയും മണിക്കുട്ടിയുടെയും രക്തമാ. അതെത്രയും പെട്ടെന്ന് എടുക്കണം. ആ റിസൾട്ട് കിട്ടിയാലേ മണിക്കുട്ടി കൃഷ്ണയുടെ മോളാണോ എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റൂ. അത് ശരിയാ, അത് ശരിയാ, ഇത് ശരിയാന്ന് വെറുതെ പറഞ്ഞാൽ മാത്രം പോരാ. തെളിവ് കിട്ടിയാലേ നമുക്ക് കേസ് കൊടുക്കാൻ പറ്റൂ. കേസ് കൊടുത്താൽ ഉറപ്പായിട്ട് നമ്മൾ വിജയിക്കും. കാവ്യമുത്തിനെ അവന്റെ പിടിയിൽ നിന്ന് നമുക്ക് രക്ഷിക്കണ്ടേ? വേണം. അമ്മ ധൈര്യമായിട്ടിരുന്നോ, ഒരു 24 hoursനുള്ളിൽ ഞാൻ അത് ചെയ്തിരിക്കും. ഉറപ്പ്. ഇവള് എന്റെ കയ്യിന്ന് വാങ്ങിക്കും. കളകളിയോ? നീ എന്ത് ചെയ്യായിരുന്നു? ഞാൻ കോമഡി വീഡിയോ കാണുമായിരുന്നു. എന്നിട്ട് ചാറ്റിങ്ങിന്റെ ടോണാണല്ലോ കേട്ടത്. അതെ. ആരായിരുന്നു ലൈനില്? എന്റെ ഒരു ഫ്രണ്ടും ചന്ദ്രത്ത് അനുശ്രീ. എനിക്ക് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം നിന്നോട് ചോദിക്കാനുണ്ട്. ദൈവമേ, ഭരത് എല്ലാം മനസ്സിലാക്കിയെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് രണ്ടിലൊന്ന് തീരുമാനിക്കണം. 24 hoursനുള്ളിൽ ഞാൻ ബ്ലഡ് കളക്ട് ചെയ്യുമെന്ന് പറഞ്ഞപ്പോ നീ എന്തിനാ എന്നെ ഒരുമാതിരി കളിയാക്കി ചിരിച്ചത്? ആശ്വാസായി. ഭരത്തിന് ഈ കാര്യം മാത്രമേ ചോദിക്കാനുള്ളൂ.
നിന്റെ വായലിനടി പഴോ ചോദിച്ചായിട്ടില്ല നീ? നിന്റെ മനസ്സ് ഏത് മലയിലാ പോയി മേയുന്നത്? എന്തിനാ എന്നെ കളിയാക്കി ചിരിച്ചതെന്ന്? ചിരിച്ചതിന് കാരണമുണ്ട് ഭരത്. ഒരാൾ അറിയാതെ സിറിഞ്ച് ഉപയോഗിച്ച് അയാളുടെ ദേഹത്ത് നിന്ന് എങ്ങനെയാ ബ്ലഡ് എടുക്കുന്നത്? അതൊരു പൊട്ടത്തരല്ലേ? ഭരത് ഇത്രക്ക് പൊട്ടനാണല്ലോ എന്ന് ഓർത്ത് ചിരിച്ചതാ. ഭരത് അത്രക്ക് പൊട്ടനൊന്നുമല്ല, എന്നാ ചിലപ്പോഴൊക്കെ പൊട്ടനായി അഭിനയിക്കാറുണ്ട്. കുടുംബ സമാധാനത്തെ കരുതി. പലപ്പോഴും ഞാൻ കണ്ണടച്ച് കടന്നു പോകുന്നുണ്ടെന്ന് കരുതി നീ വലിയ ബുദ്ധിമുട്ടിയാണെന്ന് കരുതരുത്. ചിലർക്ക് അപമാനവും അതുവഴി ഉണ്ടാവുന്ന അപവാദത്തെയും പേടിയാ. കുറവുകളേറെ ഉണ്ടെങ്കിലും ഞാനൊരു കുടുംബത്തിൽ പറഞ്ഞവനാ, അത് നീ മറക്കണ്ട. ഒരാളെ കൊലയാളിയാക്കുന്നതും ഓർക്കാപ്പുറത്തുണ്ടാവുന്ന സാഹചര്യങ്ങളാ, അത് നീ മറക്കണ്ട. ഇയാളുടെ ഒരു 10 മില്ലി രക്തം കിട്ടിയാൽ മതി. പക്ഷെ എവിടെ കുത്തി എടുക്കും? മാമനെന്താ ഫോക്സ് കോഴിയെ പിടിക്കാൻ പ്ലാൻ ചെയ്യുന്ന പോലെ അച്ഛന്റെ പുറകിൽ ഇങ്ങനെ നടക്കുന്നത്? ഫോക്സോ? അതെന്തോ? കുറുക്കൻ. ഓഹോ, അപ്പൊ നീ എന്നെ കുറുക്കനും ആക്കി. ഒരു മാമന് മരുമോള് തരുന്ന ഗിഫ്റ്റ്. എന്തായാലും ഞാൻ കൊറേ നേരെ വാച്ച് ചെയ്യുന്നു. മാമൻ നോർമൽ അല്ല. അത് ശരി, അപ്പൊ പിന്നെ എന്നെ വട്ടനുമാക്കി. ഇതുപോലത്തെ അനന്തരവളുമാരുള്ള എല്ലാ മാമന്മാരും നാട് വിട്ടാ മതി. അല്ല, ഞാനും കുറെ നേരമായിട്ട് നീ അറിയാതെ നിന്നെ ശ്രദ്ധിക്കുന്നു. നീ ഇങ്ങനെ പരുങ്ങുന്നത് കണ്ടിട്ട് എനിക്ക് ചിരിയാ വരുന്നത്. എന്താ, നിനക്ക് ക്യാഷ് വല്ലതും വേണമെങ്കിൽ തുറന്ന് പറയുക. എന്തായാലും രക്തശേഖരണം തൽക്കാലം പൊളിഞ്ഞു. ഈ കെയർ ഓഫിൽ കുറച്ച് കാശടിച്ച് മാറ്റാം. ആ, അതെ അളിയാ, എനിക്കൊരു 50,000 rupees എമർജൻസി ഉണ്ടായിരുന്നു. ശരി, ഞാൻ നിന്റെ അക്കൗണ്ടിലിട്ടേക്ക. താങ്ക് യു അളിയാ. പഠിക്ക് പഠിക്ക്. സിറിഞ്ചോ? മാമൻ എങ്ങനെ സിറിഞ്ചോ ആയി നടക്കുന്നേ?